Kartavi Anga Satyamayam Parishuddhanagunu Anga Srishticha Sarvajarajarangalam Samujitamayi Vaazhthunnu Endukonnal Angiye Putranum Njangalude Kartavumayi Yesu Kristu Vazhi Parishuddhanmavinte Shaktiyalum Pravarthanathalum Anga Prapancham Ujjeevippikkukayum Pavitreekarikkukayum Cheyyunnu Suryodayam Mudal Asthamayam Vare നിർമ്മലമായൊരു ബലിയങ്ങീ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ചു കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾക്കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അതിനാൽ കർത്താവേ അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാപനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങാഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിലൊരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട
യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സ്റ്റാലി റോമൻ മെത്രാനോടും ഇന്ന് സഭയുടെ ഇടയനായി അഭിഷേകം ചെയ്യപ്പെട്ട അങ്ങേദാസൻ പോൾ ആന്റണി മുല്ലശ്ശേരി മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയേണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളേണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. In unitate spiritus sancti, omnis honor et gloria, per omnia saecula saeculorum. Amen. Amen.
ഭാഗ്യകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. എല്ലാ തിന്മകളും ഞങ്ങൾ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയേണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ ലോകത്തിൻ്റെ ഈ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ പെരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ആരും സെക്ടറിൻ്റെ പുറത്തേക്ക് വരേണ്ടതില്ല. പരിശുദ്ധ കുർബാനയുമായി വൈദികർ നിങ്ങളുടെ സമീപത്തേക്ക് വരുന്നതായിരിക്കും. ഒരുക്കത്തോടും ഭക്തിയോടും ദിവ്യകാരുണ്യം നമുക്ക് സ്വീകരിക്കാം.
Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വരാങ്ങ് സ്വർഗീയ വിരുന്ന് നൽകി പരിപുഷ്ടരാക്കിയ ഞങ്ങളെ ഈ ദിവ്യകൂടാശയുടെ ശക്തിയാൽ ഐക്യത്തിലും സ്നേഹത്തിലും സ്ഥിരീകരിക്കണമേ. ഇന്നേ ദിനം അഭിഷിക്തനായ പോൾ ആന്റണി മുല്ലശ്ശേരി മെത്രാനോടുകൂടി അങ്ങയുടെ വത്സലജനത്തെ ഐശ്വര്യത്തിലും സമാധാനത്തിലും എന്നും നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേ.
തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്തയും കേരള മെത്രാൻ സമിതിയുടെ തലവനുമായ ആർച്ച് ബിഷപ്പ് മോസ്റ്റർ റെവറൻഡ് ഡോക്ടർ സൂസൈപ്പാക്കിയം പിതാവ് കൊല്ലം രൂപതയുടെ പുതിയ ഇടയന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിനെ തുടർന്ന് അഭിഷിക്ത മെത്രാൻ കൊല്ലം ജനതയെ അഭിസംബോധന ചെയ്യുന്നു. കൊല്ലം രൂപതാധ്യക്ഷനും ഈ തിരുക്കർമ്മങ്ങളുടെ പ്രധാന കാർമ്മികനുമായ അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവെ, നവ അഭിഷിക്തനായ അഭിവന്യ പോൾ മുല്ലശ്ശേരി പിതാവെ, അഭിവന്യ പിതാക്കന്മാരെ, വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നവ അഭിഷിക്തനായ അഭിവന്യ പോൾ മുല്ലശ്ശേരി പിതാവിന് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ലഘുപ്രസംഗം ചെയ്യുവാനാണ് എന്നോടിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 റീത്തുകളും ഉൾപ്പെടുന്ന കേരളസഭയുടെ പേരിൽ കേരളത്തിലെ എല്ലാ അഭിവന്യ പിതാക്കന്മാരുടെയും പേരിൽ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ മംഗളകർമ്മം നിർവഹിക്കുന്നത്. ആശംസകൾ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയുമാണ്. അഭിവന്യ പിതാവിന് ആശംസകൾ നേരുന്നവരെല്ലാം അദ്ദേഹം ഇന്ന് ഭരമേൽക്കുന്ന അജപാലന ദൗത്യം വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ വേണ്ട ശക്തിയും കൃപയും വെളിച്ചവും എപ്പോഴും അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യുന്നത്. അഭിനന്ദനായ ആൻഡ്രൂസ് പിതാവിൻ്റെ ഹൃദയസ്പർശിയും ആശയസമ്പുഷ്ടവുമായ ദൈവവചന പ്രഘോഷണത്തിന് ശേഷം ഈ വൈകിയവേളയിൽ മറ്റൊരു ആശംസാ പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും എൻ്റെ കടമ എനിക്ക് നിർവഹിക്കാനുണ്ടല്ലോ. കൊല്ലം രൂപതയെ ദൈവ അനുഭവത്തിലേക്കും ദൈവ രാജ്യത്തിലേക്കും നയിക്കുവാനുള്ള ചുമതലയാണ് ഇന്ന് പോൾ മുല്ലശ്ശേരി പിതാവ് ഏറ്റെടുക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കൊല്ലം രൂപതയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യവും തനിമയും ചരിത്രവും പാരമ്പര്യവുമുണ്ട്. ആദ്യ നൂറ്റാണ്ട് മുതലുള്ള കേരളത്തിലെ പൗരസ്ത്യ സഭകളുടെ സാന്നിധ്യം പാരമ്പര്യവും ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാം പലവട്ടം കേട്ടതുപോലെ ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്ര വസ്തുത ഇതാണ്. ഇന്ത്യയിൽ ആദ്യം സ്ഥാപിതമായ കത്തോലിക്ക രൂപത എന്ന പ്രാധാന്യവും ബഹുമതിയും കൊല്ലം രൂപതയ്ക്ക് ഉണ്ട്. വിജ്ഞാനികളും വിവേകികളും വിശുദ്ധരുമായ നിരവധി മേലധ്യക്ഷന്മാരുടെ ഏറ്റവും ഒടുവിലത്തെ പിൻഗാമിയായി ഈ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 17 കൊല്ലങ്ങളായി സ്തുത്യർഹമായ നിരവധി സേവനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എപ്പോഴും ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനുള്ളത്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഒരിക്കലും തളരാതെ
ഈ രൂപതയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുവാനും അവകാശങ്ങൾക്ക് വേണ്ടി ഉറച്ച നിലപാടുകൾ എടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നും നമുക്കറിയാം. അദ്ദേഹത്തെ ആദരിക്കുന്ന സമ്മേളനങ്ങൾ ഇനിയുമുണ്ടല്ലോ. കൊല്ലം രൂപതയ്ക്ക് വേണ്ടി മാത്രമല്ല, കേരളസഭയ്ക്ക് വേണ്ടി കൂടി അദ്ദേഹം ചെയ്ത നിസ്വാർത്ഥ സേവനങ്ങളെ ഈ അവസരത്തിൽ സ്നേഹത്തോടും നന്ദിയോടും കൂടി ഞാൻ സ്മരിക്കുന്നു. 689 കൊല്ലങ്ങൾക്ക് മുൻപ് 1329 സ്ഥാപിതമായ അന്നത്തെ കൊല്ലം രൂപത ഇന്ന് 1,000,000+ അംഗങ്ങളുള്ള 5 രൂപതകളുടെ കൂടി മാതാവാണ്. സുദീർഘമായ ചരിത്രവും പാരമ്പര്യവുമുള്ള ഈ രൂപതയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കുവാനായിട്ടാണ് ഇന്ന് അഭിവന്യ പോൾ മുല്ലശ്ശേരി പിതാവ് അഭിഷിക്തനായിരിക്കുന്നത്. വൈദികരുടെ തിരുപ്പട്ട ശുശ്രൂഷയുടെ ആരംഭത്തിൽ പ്രധാന കാർമ്മികൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പലവട്ടം നമ്മളത് കേട്ടിട്ടുമുണ്ട്. ഇദ്ദേഹം ഈ ഉന്നത പദവിക്ക് അർഹനാണോ? ഇത് തന്നെയാണ് ഇന്ന് മുല്ലശ്ശേരി പിതാവിനെക്കുറിച്ചും മിക്കവാറും എല്ലാവരും ചോദിക്കുന്നതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതും. സഭാ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ യോഗ്യനാണെന്ന് സ്വയം പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവുമോ? സുബോധമുള്ള ആരും തന്നെ അതിന് തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സ്ഥാനത്തിന് പുറകെ പോവുകയുമില്ല. ഞാൻ ഓർമ്മിക്കുന്നുണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉന്നത ഉത്കൃഷ്ടമായ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെന്ന്. വാസ്തവം തന്നെ. എങ്കിലും എൻ്റെ പ്രിയ സഹോദരരെ, അർഹതയില്ലാത്തവരെ അർഹരാക്കി ദൈവിക കാര്യങ്ങൾക്കായി നിയോഗിക്കുന്ന ഒരു ശൈലിയാണ് വേദപുസ്തകത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്നും ഇവിടെ സംഭവിക്കുന്നതും അത് തന്നെയാണ്. ഈ ഉന്നത ബഹുമതിക്ക് അർഹനാണോ എന്ന ചോദ്യത്തിന് മുല്ലശ്ശേരി പിതാവ് നൽകുന്ന ഉത്തരം അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യത്തിൽ തന്നെയുണ്ട്. അഭിവൃദ്ധിയും വിശ്വാസത്തിലുള്ള സന്തോഷവും. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളാണവ. പൗലോസ് അപ്പോസ്തലൻ മാനസികമായി ഒരു സംഘർഷത്തിലൂടെ കടന്നുപോയ അവസരമായിരുന്നു അത്. തൻ്റെ കഴിവിനും അപ്പുറത്തുള്ളതാണെന്ന് താൻ കരുതുന്ന സഭാശുശ്രൂഷകൾ ഏറ്റെടുക്കണമോ, അതോ എല്ലാറ്റിലും നിന്നകന്ന് ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിക്കുന്ന ഏകാന്ത ജീവിതത്തിലേക്ക് കടക്കണമോ എന്ന് അദ്ദേഹം ആലോചിക്കുന്ന ഒരു സമയമായിരുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞത് ഇതാണ്: അജഗണത്തിൻ്റെ അഭിവൃദ്ധിക്കും വിശ്വാസത്തിലുള്ള സന്തോഷത്തിനും ഉപകരിക്കുമെങ്കിൽ സഭാശുശ്രൂഷ ഏറ്റെടുക്കുവാനും അദ്ദേഹം സന്നദ്ധനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരരെ, യോഗ്യത ഇല്ലെങ്കിലും ദൈവ തിരുമനസ്സിന് വിധേയനായി അജഗണത്തിൻ്റെ നന്മയ്ക്കായി തന്നെ തന്നെ സമർപ്പിക്കുവാനുള്ള പൗലോസിൻ്റെ ആ സന്നദ്ധതയാണ് മുല്ലശ്ശേരി പിതാവിൻ്റെ ഈ ആപ്തവാക്യത്തിൽ തെളിഞ്ഞ് കാണുന്നത്. സ്വയം യോഗ്യനെന്ന് അദ്ദേഹം വീരവാദം മുഴക്കുന്നില്ല. നേരെ മറിച്ച് തൻ്റെ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ട് ദൈവം അതാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തിരുമനസ്സിന് വിധേയമായി ഈ ദൗത്യം നിർവഹിക്കാനായിട്ട് പൗലോസിനെ പോലെ ഈ ആപ്തവാക്യത്തിലൂടെ അദ്ദേഹം സ്വയം സമർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്വയം അയോഗ്യനാണെന്ന് അദ്ദേഹം പറയുമെങ്കിലും ഇതിന് അദ്ദേഹത്തെ യോഗ്യനാകുന്ന നിരവധി ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോവുകയാണ്.
പരിശുദ്ധ പിതാവ് അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൽപ്പന നാം ഇവിടെ വായിച്ചു കേൾക്കുകയുണ്ടായി. ആ കൽപ്പനയിലും ഫ്രാൻസിസ് പാപ്പ പറയുന്നത് വളരെയധികം സ്തുത്യർഹമായിട്ടുള്ള ഗുണഗണങ്ങളുടെ ഉടമയായതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ദൗത്യം ഫലമേൽപ്പിക്കുന്നതെന്ന്. മേൽപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നവർക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് ഒരു ലേഖനം ഈയിടയ്ക്ക് ഞാൻ വായിക്കുകയായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന പല ഗുണഗണങ്ങളും നല്ലൊരു പരിധിവരെ മുല്ലശ്ശേരി പിതാവിൻ്റെ ഇതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നിപ്പോകുന്നു. അദ്ദേഹത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ച് ഞാൻ വിലയിരുത്തുന്നത് ഇപ്രകാരമാണ്. അഭിയന്യ പിതാവിന് ആഴമായ വിശ്വാസമുണ്ട്, പക്വമായ സഭാത്മകതയുണ്ട്, തീരുമാനങ്ങളിൽ തീർച്ചയുണ്ട്, സത്യം പറയുവാൻ ധൈര്യമുണ്ട്, ഹൃദയം നിറയെ സ്നേഹമുണ്ട്, സംസാരത്തിൽ ഹൃദ്യതയും സുതാര്യതയുമുണ്ട്, വ്യക്തിബന്ധങ്ങളിൽ അദ്ദേഹത്തിന് തികഞ്ഞ ആത്മാർത്ഥതയും തുറവിയും ആഴവുമുണ്ട്. തൻ്റെ ഉത്തരവാദിത്വങ്ങളെ, അത് വലുതായാലും ചെറുതായാലും, എപ്പോഴും സഗൗരവം വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് നമുക്കറിയാം. ആ ഉത്തരവാദിത്വങ്ങളുടെ നിർവഹണത്തിൽ കാര്യക്ഷമതയും ക്രമവും ശാസ്ത്രീയതയുമുണ്ട്. തനിക്ക് ജന്മനാ ലഭ്യമായതും ദൈവപരിപാലനയിൽ വളർത്തിയെടുത്തതുമായ ശേഷികളെക്കുറിച്ച് അദ്ദേഹത്തിന് തികഞ്ഞ അവബോധവും ആത്മവിശ്വാസവുമുണ്ട്. തൻ്റെ പരിമിതികളിൽ അദ്ദേഹം വിനയാന്വിതനാണ്. മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും പഠിക്കുവാനും അദ്ദേഹം സന്നദ്ധനാണ്. എൻ്റെ പ്രിയ സഹോദരരെ, ഇത്രയേറെ ദാനങ്ങൾ നൽകി ദൈവം ശ്രദ്ധാപൂർവം മെനഞ്ഞെടുത്ത ഒരു മേൽപ്പട്ടക്കാരനെയാണ് ഇന്ന് കൊല്ലം രൂപതയ്ക്ക് അധ്യക്ഷനായി ലഭിച്ചിരിക്കുന്നത്. വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയാണ് കൊല്ലം രൂപതയിലെ ദൈവജനം പുതിയ ഇടയനെ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. സർവപ്രധാനമായും അദ്ദേഹം ആരായിരിക്കണം, എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ എല്ലാവരും, ഞാനും നിങ്ങളും ഒരേ സ്വരത്തിൽ നൽകുന്ന ഉത്തരം ഇതായിരിക്കും. സർവോപരി ഇദ്ദേഹം ദൈവത്തിങ്കലേക്കും ദൈവരാജ്യത്തിലേക്കും ഞങ്ങളെ നയിക്കുന്ന ദൈവ മനുഷ്യനായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊന്നില്ലെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. എനിക്കും അദ്ദേഹത്തോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇന്ന് അഭിഷിക്തനായ മുല്ലശ്ശേരി പിതാവിനെ ഒരു കാലത്ത് ഉപദേശിക്കാനും തിരുത്തുവാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ട ഒരവസ്ഥയിലാണ് ഞാൻ. എങ്കിലും എൻ്റെ പ്രിയ സഹോദരരെ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അജപാന ദൗത്യ നിർവഹണത്തിന് ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്ന ഒരേ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആശംസാ പ്രസംഗത്തെ ഉപസംഹരിച്ചോളാം. ദൈവജനം ആഗ്രഹിക്കുന്നത് പോലെ ഇടയൻ വഴികാട്ടിയായിരിക്കണം. വഴി അറിയുന്നവനെ വഴി കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു കാലത്ത് അമേരിക്കയിലെ സുപ്രസിദ്ധ വാഗ്മിയായിരുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യനിൻ്റെ രസകരമായ ഒരു അനുഭവം ഓർത്തു പോകുന്നു. നാം പലവട്ടം കേട്ടിട്ടുള്ള, നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു അനുഭവമാണിത്. സമുന്നതരായ കുറേയേറെ വ്യക്തികളുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അദ്ദേഹം ദീർഘമായ യാത്രയ്ക്ക് ശേഷം പട്ടണത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. സമ്മേളനം നടക്കുന്ന ടൗൺ ഹാൾ ഏത് ഭാഗത്താണെന്ന് അദ്ദേഹത്തിന് നിശ്ചയമില്ലായിരുന്നു. അടുത്തുനിന്ന് ഒരു ബാലനോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവൻ അദ്ദേഹത്തിന് വഴികാട്ടിയായി കൂടെ പോകാമെന്നേറ്റു. പോകുന്ന വഴിക്ക് പ്രസംഗം വിഷയമെന്തെന്ന് ബാലൻ്റെ ചോദ്യത്തിന്
സ്വർഗത്തിലേക്കുള്ള വഴി എന്ന ഉത്തരമാണ് ആർച്ച് ബിഷപ്പ് നൽകിയത്. ഇത് കേട്ട ബാലൻ കുടുകുടെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കാരണം എന്തെന്ന് ആരാഞ്ഞപ്പോൾ ബാലൻ നൽകിയ മറുപടി ഇതായിരുന്നു: ടൗൺ ഹാളിലേക്കുള്ള വഴി പോലും അറിയാത്ത നിങ്ങളാണ് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. അതേ എൻ്റെ പ്രിയ സഹോദരരെ, ഇടയൻ അജഗണത്തിന് വഴി കാണിച്ചു കൊടുക്കുന്നവനാണ്. സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുവാനാണ്, അതായത് ഭൂമിയെയും സ്വർഗമാക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. സുവിശേഷം പ്രഘോഷിക്കുവാനും ദൈവരാജ്യത്തിലേക്കുള്ള വഴി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാനുമാണ് ഇടയന്മാരെന്ന് പറയുന്ന ഞങ്ങളും നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും അത്ഭുതത്തോടുകൂടി ചിന്തിക്കാറുണ്ട്, അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ ഇത് എന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുവാൻ യേശുവിന് സാധിക്കും. കാരണം യേശു സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. സ്വർഗം എന്തെന്ന് യേശുവിന് പൂർണ്ണമായും അറിയുകയും ചെയ്യാം. മാത്രമല്ല, ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് യേശു പറയുന്നുമുണ്ടല്ലോ. എന്നാൽ ഞാനും ഇതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുന്ന ഇടയനാണെന്ന് പറയുമ്പോൾ എൻ്റെ ജനം എന്നെ നോക്കി നെറ്റിച്ചുളിക്കുന്നു. കാരണം ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? എല്ലാവരെയും പോലെ വളരെയേറെ പ്രയാസപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള വഴി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ഞാനും. ആർച്ച് ബിഷപ്പ് ഷീനിനും ഇതുപോലെ ടൗൺ ഹാളിലേക്കുള്ള വഴി അറിയില്ലായിരുന്നു. എന്നാൽ വഴി അറിയാവുന്ന ബാലൻ കൂടെയുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ടൗൺ ഹാളിലെത്താൻ പ്രയാസമുണ്ടായില്ല. ബാലൻ അദ്ദേഹത്തിന് വഴികാട്ടിയും വഴിയുമായി തീർന്നു. ഇതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുവാൻ യേശുവിനത് മാത്രമല്ലാതെ വേറെ ആർക്കും സാധിക്കുകയില്ല. ആരുടെയൊക്കെ കൂടെ യേശുണ്ടോ, ആരൊക്കെ യേശുവുമായി ഒന്നായിത്തീരുന്നുവോ, അവർക്കും യേശുവിനോടൊപ്പം വഴികാട്ടികളും വഴിയുമായി തീരുവാൻ സാധിക്കും. ഇന്നും അന്നും എന്നും നല്ലിടയൻ യേശു മാത്രം, ഒരേ ഒരാൾ മാത്രം. അതുകൊണ്ട് ഇടയന്മാരെന്ന് പറയുന്ന ഞങ്ങൾ, ഇടയ ദൗത്യം സ്വീകരിക്കുന്ന ഞങ്ങൾ, ഞങ്ങളുടെ ദൗത്യം ഞങ്ങളുടേതായ വഴികൾ അജഗണത്തിന് കാണിച്ചു കൊടുക്കുകയല്ല, പിന്നെയോ യേശുവിൻ്റെ വഴി എന്താണെന്നറിഞ്ഞ് അതിലൂടെ അജഗണത്തെ നയിക്കുകയാണ്. എത്രത്തോളം ഞങ്ങൾ യേശുവിനോട് ഒന്നായിത്തീരുന്നുവോ, എത്രത്തോളം യേശുവിന് അനുരൂപരായിത്തീരുന്നുവോ, അതിനാനുപാതികമായി ഞങ്ങളും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന നല്ല ഇടയന്മാരായി തീരും. ഇതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്, സഭാ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇടയന്മാരെന്ന നിലയിൽ നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതല്ല പ്രധാനം. യേശുവിനോട് കൂടെയായിരിക്കുന്നതും അജഗണത്തോടൊപ്പം യേശുവിൻ്റെ കൂടെ സഞ്ചരിക്കുന്നതുമാണ് പ്രധാനം. തന്നോട് കൂടെയായിരിക്കുന്നതിനും സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനുമാണല്ലോ യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. കൂടെയായിരിക്കാതെ, ഒപ്പം സഞ്ചരിക്കാതെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ഇടയന്മാരായ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വ്യഗ്രചിത്തരാണ്. ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അജഗണത്തിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയാതെ വരുമ്പോൾ, സുവിശേഷത്തിലെ മർത്തായെപ്പോലെ ഞങ്ങളും പരാതി പറഞ്ഞു പോകുന്നു. അപ്പോഴൊക്കെ നല്ല ഇടയൻ ഞങ്ങളെയും ഉപദേശിക്കുന്നത് നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഉത്കണ്ഠാകുരലാകുവാനല്ല, അവിടുത്തെ പാദാന്തികത്തിലിരുന്ന് അവിടെ നിന്ന് കാണിച്ചു തരുന്ന വഴികളും പരിഹാരമാർഗങ്ങളും വ്യക്തമായി മനസ്സിലാക്കുവാനാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിവന്യ പോൾ മുല്ലശ്ശേരി പിതാവിൻ്റെ നിരവധിയായ കഴിവുകളിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഏറെ പ്രത്യേകിച്ച് അദ്ദേഹം എപ്പോഴും ദൈവത്തോടൊത്ത് വസിക്കുന്നതിന് മുൻഗണന കൊടുക്കുന്ന വ്യക്തിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ നല്ല ദിവസത്തിൽ അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുമ്പോൾ, എല്ലാവരുടെയും നാമത്തിൽ
അദ്ദേഹത്തിന് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന ഇതാണ്. തുടർന്നും ദൈവം അദ്ദേഹത്തിന് നൽകിയ നിരവധി ദാനങ്ങളുടെ വിശ്വസ്തനായിരുന്നു കൊണ്ട് വഴിയും സത്യവും ജീവനുമായ യേശുവിനെ ഒന്നിനൊന്നാഴമായിട്ട് അനുഭവിച്ചറിയുവാനും അങ്ങനെ അജഗണത്തിന് സ്വർഗരാജ്യത്തിലേക്കുള്ള ഭൂമിയിലും സ്വർഗം പണിയുവാനുള്ള സുനിശ്ചിതമായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഇതാണ് ഈ നല്ല ദിവസത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള എൻ്റെ ആശംസയും പ്രാർത്ഥനയും. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ഈരടികളിലൂടെ ഞാൻ എൻ്റെ ഈ ആശംസ ഉപസംഹരിക്കാം. അദ്ദേഹം ഇങ്ങനെ കുറിച്ച് വെച്ചു: ഐ ആസ്ക് ഫോർ എ മോമെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ് ടു സിറ്റ് ബൈ ദൈ സൈഡ്. ദ വർക്ക് ഐ ഹാവ് ഇൻ ഹാൻഡ് ഐ വിൽ ഫിനിഷ് ആഫ്റ്റർവേഴ്സ്. ഒരു നിമിഷം അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ വേണ്ട ആനുകൂല്യം എനിക്ക് നൽകണമേ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങളെല്ലാം ഞാൻ സാവകാശം ചെയ്ത് തീർത്തുകൊള്ളാം. മിത്രാഭിഷേകത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിന് ഞാൻ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ദൈവം ഇന്നും എന്നും പിതാവിനെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തലന്മാർ അഭിമന്യ സുസഭാക്യം പിതാവേ, കൊല്ലം രൂപതാധ്യക്ഷൻ, ഈ തിരുക്കർമ്മങ്ങളുടെ കാർമ്മികനുമായിരുന്ന മുഖ്യ കാർമ്മികനുമായിരുന്ന സ്റ്റാൻഡർ റോമൻ പിതാവേ, സഹകാർമ്മികരായിരുന്ന അലക്സ് പിതാവേ, സിൽവസ്റ്റർ പിതാവേ, അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, മോൺസിനോർമാരെ, ബഹുമാനപ്പെട്ട സന്യസ്തരെ, സന്യാസിനിമാരെ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തിലെ മഹാരാധന്മാരായ സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് വിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. ഈ ദിവസം തിരഞ്ഞെടുത്തതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. സഭ വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. സഭയുടെ ജീവിതം വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ്. ആരാധനക്രമത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ, ജീവിത സാക്ഷ്യത്തിലൂടെ അർത്ഥവത്തായി തീരുന്നതാണ് വിശുദ്ധ കുർബാന. അങ്ങനെയാണ് സഭ ഉണ്ടാവുക. കുരിശിലെ ബലിയിൽ നിന്നാണ് ക്രിസ്തു ശിഷ്യർ രൂപപ്പെട്ടത്, കൂതാശകൾ രൂപപ്പെട്ടത്, ക്രൈസ്തവ സമൂഹം നിലവിൽ വന്നത്. അവിടുത്തെ ഉയർപ്പിലുള്ള വിശ്വാസവും അവിടുത്തെ തിരുമരണത്തിൻ്റെ പ്രഖ്യാപനവും അവിടുത്തെ വരവിനായുള്ള കാത്തിരിപ്പുമാണ് സഭാമക്കളായ നമ്മളെ ഒരുമിച്ച് നിർത്തുന്നത്. അങ്ങനെ ലോകത്തിന് നമ്മൾ പ്രകാശമായി തീരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെ കർത്താവിന് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തുന്നതിന് മുമ്പേ ഞാൻ നിന്നെ
അറിഞ്ഞു തിരഞ്ഞെടുത്തു വിളിച്ചു. ഇത് ഓരോ മനുഷ്യനെക്കുറിച്ചും സത്യമാണ്. ഈ ശുശ്രൂഷയ്ക്കായി നേരത്തെ തന്നെ കരുതി തിരഞ്ഞെടുത്ത് വിളിച്ച പിതാവായ ദൈവത്തിനും നമ്മോടൊപ്പം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്വന്തമായി വസിക്കുന്ന പരിശുദ്ധാത്മാവിനും നമ്മുടെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവുമായി തീർന്നുകൊണ്ട് വേറൊരു ക്രിസ്തുവായി നമ്മളെ പകർത്തുന്ന പുത്രൻ തമ്പുരാനും ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദിയുടെ ഗീതങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ നാമത്തിന് എന്നും സ്തുതിയും മഹത്വവും ഉണ്ടാവട്ടെ. എൻ്റെ അമ്മ കൊച്ചു സെമിനരിയിൽ ഞാൻ 10 വയസ്സിൽ ചേർന്ന ആളാണ്. കാണുവാനായിട്ട് വരുമ്പോൾ ഫാത്തിമ ഷ്രൈനിൽ ഇരുന്ന് ജപമാല ചൊല്ലുമായിരുന്നു. എന്നോട് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരിശുദ്ധ അമ്മയുടെ മകനാണ്. മാതാവിൻ്റെ വലിയ അനുഗ്രഹം ഇന്ന് കാണാൻ സാധിച്ചു. മകനെടുത്ത വാത്സല്യത്തോടും സ്നേഹത്തോടും അമ്മയ്ക്ക് എൻ്റെ ഈ ദൗത്യം സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യാ മറിയത്തിന്, പരിശുദ്ധ കർമ്മല മാതാവിന്, സഹോദരങ്ങളായ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവം വിളിച്ച ഈ ശുശ്രൂഷയ്ക്ക് അമ്മ രണ്ട് കൈയും പിടിച്ച് നടത്താൻ. പ്രിയമുള്ളവരെ, നന്ദി പറയാൻ ഒത്തിരി നേരമെടുക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കുകയാണ്. ആദ്യമായി പൗരോഹിത്യ ശുശ്രൂഷയുടെ പൂർണ്ണതയായ മിത്രാൻ പട്ടത്തിനായി കൊല്ലം രൂപതയുടെ അധ്യക്ഷനായി എന്നെ നിയമിച്ച പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയ്ക്കും, അതിന് ഉപദേശം നൽകിയ കോൺഗ്രഗേഷൻ ഫോർ എവഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾസിനും, ഏറെ പ്രത്യേകിച്ച് കാർഡിനൽ ഫിലോണി എനിക്ക് നൽകിയ ഉപദേശരൂപകമായ ആശംസ കത്തിനും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. പാപ്പയുടെ പ്രതിനിധിയായി ഡൽഹിയിൽ ആയിരിക്കുന്ന അഭിമന്യ ജംബത്തിസ്ത ദിക്വാത്രോ പിതാവിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പാപ്പയോടുള്ള അനുസരണവും വിധേയത്വമൊക്കെ വാഗ്ദാനം ചെയ്തതാണ്. അത് ഈ വാഗ്ദാനത്തിൽ തുടർന്നുകൊണ്ട് കത്തോലിക്ക സഭാ കൂട്ടായ്മയിൽ എന്നും നിലനിൽക്കുമെന്ന് വാഗ്ദാനവും ചെയ്യുന്നു. അഭിമന്യ ജോൺ ബാത്തിസ്ത ദിക്വാത്രോയുടെ പ്രതിനിധിയായി ഇവിടെ വന്ന മോൺസിഞ്ഞർ പാട്രിക്കിനും പാപ്പയുടെ നിയമനോത്തരവ് ലത്തീൻ വായിച്ച അദ്ദേഹത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഡിയർ മോൺസിഞ്ഞർ പാട്രിക്, ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് സ്പെഷ്യലി ടു ദ ഹോളി ഫാദർ, ടു ദ പ്രീഫെക്ട് ഓഫ് ദ കോൺഗ്രഗേഷൻ ഓഫ് എവഞ്ചലൈസേഷൻ ഓഫ് പീപ്പിൾസ് ആൻഡ് ടു ദ നുൻഷ്യോ in a special way to you who have come all over from Delhi to attend this function and read out the bulla of the Pope. Thank you very much. St-
സ്റ്റാൻലി പിതാവ് എന്നോട് ചോദിച്ചു, ആരാണ് എനിക്ക് മന്ത്രാഭിഷേക പട്ടം നൽകുകയെന്ന്. കൊല്ലം രൂപതയുടെ പാരമ്പര്യമനുസരിച്ചും അതിലേറെ അഭിയുന്ന പിതാവിനോട് ഉള്ള ബന്ധത്തെ പ്രതിയും അഭിയുന്ന സ്റ്റാൻഡർമൻ പിതാവ് തന്നെ ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള ക്രമീകരണങ്ങൾ മുഴുവനും നടത്തിയതും എൻ്റെ കുട്ടിക്കാലം മുതൽ എന്നെ അറിയുകയും ഉപദേശിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തത് സ്റ്റാൻലി റോമൻ പിതാവാണ്. മൈനസ് സെവനിലിൻ്റെ പ്രീഫെക്റ്റ് അച്ഛനായിരുന്നു. തുടർന്നും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഉത്സുകനായിരുന്നു. വലിയ സെവനിലിൽ പോയപ്പോഴും പിന്നീടുമൊക്കെ അഭിയുന്ന പിതാവിൻ്റെ പ്രത്യേക കരുതലിനും സ്നേഹത്തിനും ഏറെ പ്രത്യേകിച്ച് ഇന്ന് ഈ തിരുക്കർമ്മത്തിലൂടെ മിത്രനായി അഭിഷേകം ചെയ്തതിനും അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. വേറൊരവസരത്തിൽ നാളെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷത്തിൻ്റെ ആശംസ നൽകാൻ അവസരമുണ്ട്. അതുപോലെ തന്നെ നന്ദി പറയാൻ അവസരമുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അഭിയുന്ന പിതാവിന് ആൻഡ്രസ് പിതാവും സുസപ്പക്കിയും പിതാവും സൂചിപ്പിച്ചു രൂപതയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത എല്ലാ സേവനങ്ങൾക്കും ഈ സദസ്സിൽ ഞാൻ പ്രത്യേകമായിട്ട് എല്ലാം ഓർത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. സഹകാർമ്മികരായിരുന്ന അലക്സ് പിതാവും സെൽവസ്റ്റർ പിതാവും മേജർ സെമിനറി കാലം മുതലേ സെൽവസ്റ്റർ പിതാവിനെ അറിയാം. എൻ്റെ സീനിയറായിരുന്നു. റോമിൽ കാനൻലോ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിരുന്നു അഭിമന്യ അലക്സ് പിതാവ്. ആ ആത്മബന്ധത്തെ ഓർത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു രണ്ടുപേർക്കും. കൊല്ലം രൂപതയുടെ ആദ്യത്തെ മകളാണ് കോട്ടാർ. കോട്ടാർ രൂപതയിൽ നിന്ന് വന്ന കോട്ടാർ രൂപത അധ്യക്ഷൻ നസറിൻ പിതാവിനും ബിഷപ്പ് എമെറിറ്റസ് റെമേജിസ് പിതാവിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ കുഴിത്തറ രൂപതാധ്യക്ഷനും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കൊല്ലം രൂപതയുടെ രണ്ടാമത്തെ മകളാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം രൂപതയിൽ നിന്ന് വളരെ വാത്സല്യത്തോടെയാണ് സുസൈപ്പക്കം പിതാവ് വന്നത്. അദ്ദേഹം എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായിരുന്നു. ആലുവ സെമിനറിയിൽ ആരാധനക്രമത്തിൻ്റെയും പ്രോഫറ്റ്സിൻ്റെയൊക്കെ പ്രൊഫസറായിരുന്നു. പിതാവിനെൻ്റെ സ്നേഹപൂർണമായ വാക്കുകൾക്ക് ഏറെ പ്രത്യേകിച്ച് ആശംസയ്ക്ക് ഇവിടെ വന്നതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ക്രിസ്തുദാസ് പിതാവിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. തിരുവനന്തപുരത്തിൻ്റെ മകളാണ് നെയ്യാറ്റിങ്കര. നെയ്യാറ്റിങ്കര രൂപതയിൽ നിന്ന് വന്ന എല്ലാ വൈദികർക്കും തിരുവനന്തപുരം രൂപതയിൽ നിന്ന് വന്ന എല്ലാ വൈദികർക്കും മോൺസിഞ്ഞോർമാർക്കും നെയ്യാറ്റിങ്കര പിതാവിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ ക്ലാസ്മേറ്റാണ് യുഹാനോൺ മാർ തിയോഡോഷ്യസ് പിതാവ്. അദ്ദേഹത്തിനും പത്തനംതിട്ട മൂവാറ്റുപുഴ തിരുവല്ല ബത്തേരി തുടങ്ങിയ രൂപതകളിൽ നിന്നും മാവേലിക്കരയിൽ നിന്ന് വന്ന മാവേലിക്കര തിരുവനന്തപുരം മേജർ ആർച്ച് ഡയസിന് വന്ന വികാരി ജനറൽമാർക്കും മറ്റ് വികാരി ജനറൽമാർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തലശ്ശേരിയിൽ നിന്ന് രാവിലെ തന്നെ എത്തിയ അഭിമന്യ ഞരളക്കാട്ട് പിതാവിനും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന പെരുന്തോട്ടം പിതാവിനും മറ്റെല്ലാ പിതാക്കന്മാർക്ക് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മറ്റെല്ലാ പിതാക്കന്മാർക്ക് ഞാൻ നന്ദി പറയുകയാണ്. കൂടുതൽ നേരം കളയാതിരിക്കാനാണ്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ചക്കാലക്കിൽ പിതാവ്
വാണിപുരയ്ക്കൽ പിതാവ് റമീജ് സിഞ്ചനാനിയിൽ, ജെയിംസ് ആനപ്പറമ്പിൽ പിതാവ്, കല്ലറയ്ക്കൽ പിതാവ്, ചക്കാലക്കൽ പിതാവ്, എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട്, ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ്, അവർക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സാരഗർഭമായ ഉപദേശം നൽകിയ, സുവിശേഷ സന്ദേശം നൽകിയ ആൻഡ്രൂസ് താഴത്തെ പിതാവിന് ഒത്തിരി ഒത്തിരി നന്ദി. കൊല്ലം രൂപതയിലെ വൈദികരുടെയും എൻ്റെയും പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സഹകാർമ്മികരായി നിന്ന്, സഹവൈദികരായി നിന്ന എൻ്റെ സഹപാഠികളായ സിൽവി ആൻ്റണി അച്ഛനും ഡെറ്റോ അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ സഹപാഠികളായ മംഗലപ്പുഴ സെമിനാരിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ അച്ഛന്മാർക്കും, ഓരോരുത്തരുടെയും പേര് പറഞ്ഞാലും നീണ്ടുപോകും, ഞങ്ങൾ 43 പേരിലധികം ഇവിടെ വന്നിട്ടുണ്ട്, അവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുക. I also thank the Canon Law Society President, Father John Mendonca, അതുപോലെ Canon Law Society-യിൽ നിന്നുള്ള അംഗങ്ങളായ ഹയസന്ത് മുതലുള്ള എല്ലാ അച്ഛന്മാർക്കും പ്രത്യേകമായിട്ട്, സിസ്റ്റേഴ്സിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മംഗലപ്പുഴ സെമിനാരിൽ നിന്ന് വന്ന റെക്ടറച്ചന്, അദ്ദേഹത്തോടൊപ്പം വന്ന KRLCC പ്രവർത്തകർക്കും അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ആലപ്പുഴ രൂപതയിൽ നിന്ന്, പുനലൂർ രൂപതയിൽ നിന്ന്, തിരുവനന്തപുരം രൂപതയിൽ നിന്ന്, വരാപ്പുഴയിൽ നിന്ന് ഒക്കെ വന്ന എല്ലാ കൊച്ചിയിൽ നിന്ന് വന്ന എല്ലാ വൈദികർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എല്ലാ മോൺസിഞ്ഞോർമാർക്കും എല്ലാ വീജിമാർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ കപ്പുച്ചനച്ചന്മാരുണ്ട്, എൻ്റെ അനുജൻ്റെ സഹോദര ഗണമാണ്, അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട്, പ്രൊവിൻഷ്യൽ അച്ഛനും എല്ലാ വൈദികർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ IVD അച്ഛന്മാരുണ്ട്, കർമ്മലിത്ത അച്ഛന്മാരുണ്ട്, പ്രൊവിൻഷ്യൽ അച്ഛനുണ്ട്, അവർക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പ്രൊഫസർ തോമസിനും രമേശ് ചെന്നിത്തല സാറിനും ഉമ്മൻചാണ്ടി സാറിനും മറ്റ് അവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. പേരെടുത്ത് പറയാതിരിക്കുന്നത് സമയമില്ലാത്തത് കൊണ്ടാണ്, ദൈവക്ഷമിക്കുക. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സന്യാസിനി സഹോദരിമാർ, എൻ്റെ പെങ്ങളുള്ള കോൺഗ്രിഗേഷനിലെ CCR, എൻ്റെ കസിൻസും റിലേഷൻസും ഒക്കെ ഉണ്ട്, FIH ജനറലുണ്ട്, അതുപോലെ MSST ഡയസിഷൻ കോൺഗ്രിഗേഷൻ, ഹോളി ക്രോസിലെ സിസ്റ്റേഴ്സ്, മറ്റ് നിരവധി സന്യാസ സമൂഹങ്ങളുണ്ട്. എല്ലാവരും പേര് രൂപതയിൽ തന്നെ 10-24 സന്യാസിനി സമൂഹങ്ങളുണ്ട്, അവരെല്ലാവരും പേര് പറയുന്നില്ല. എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഏറെ പ്രത്യേകിച്ച് ഇന്ന് അഭിഷേകത്തിന് ഉപയോഗിച്ച മോതിരം, പ്രത്യേകമായിട്ട് ഹോളി ഫേസ് കോൺഗ്രസിലെ മദർ ജനറൽ നൽകിയതാണ്. അവർ രൂപതയിൽ ചെയ്ത സേവനങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഉപയോഗിച്ച സ്റ്റാഫും അകത്തുള്ള മാലയും നൽകിയത് പാപ്പായുടെ പ്രതിനിധിയിൽ നിന്നാണ് അത് ലഭിച്ചത്. മാപ്പാപ്പയ്ക്ക് അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നുണ്ട് എല്ലാവർക്കും. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സഹോദരനും, വിവിധ സംഘടനകൾ, ഓരോ സംഘടനയും പേര് ഞാൻ പറയുന്നില്ല, ഇവിടെ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടു. എല്ലാവരും ഈ മന്ത്രാഭിഷേക പരിപാടിയുടെ വിജയത്തിനായിട്ട് ഈ സ്റ്റേജും ലൈറ്റും അതുപോലെ തന്നെ വഴിയൊരുക്കാനും എല്ലാം, ഓരോ അച്ഛന്മാരും എൻ്റെ കൺവീനിയൻസ് ആയിട്ടുണ്ട്, ചെയർമാൻമാരായിട്ടുണ്ടായിരുന്നു, കൺവീനിയൻസ് ആയിട്ടുണ്ടായിരുന്നു. ജനറൽ കൺവീനറിന് പറയുമ്പോൾ എല്ലാവർക്കും പറയുകയാണ്, അതുപോലെ ജനറൽ ചെയർമാൻ പറയുമ്പോൾ എല്ലാവർക്കും പറയുകയാണെന്ന് ഓർക്കുക. ജനറൽ ചെയർമാൻ
ഫാദർ ബൈജു ജൂലിയനും ജനറൽ കൺവീനർ അനിൽ സേവർ സാറിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച നിരവധിയെ ഒത്തിരി പേര് സമയവും അർത്ഥവും ഒക്കെ ചെലവഴിച്ച് ഇവിടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ സ്നേഹത്തോടെ ഒത്തിരി ഒത്തിരി നന്ദി പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ എനർജി ബാക്കി വയ്ക്കുക എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും എൻ്റെ അച്ഛന്മാർക്ക് ഞാൻ നന്ദി പറയുന്നു, രൂപതയിലെ എല്ലാ വൈദികർക്കും, സെമിനറിക്കാർക്ക്, അതുപോലെ കൊയർ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ലത്തീനും മലയാളവും ഒക്കെ ഒരുമിച്ച് കാണാൻ ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അവർ സേവനം വളരെ നന്നായിരുന്നു, ഇനിയും ആ നല്ല പാതയിലാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ലിറ്റർജി കമ്മിറ്റിക്ക് ചുക്കാൻ പിടിച്ചത് അഭിവന സ്റ്റാൻഡേർഡ് മുൻ പിതാവാണ്. അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എം സിമാരായ ബഹുമാനപ്പെട്ട രജിസ്റ്റനച്ചൻ, സാനുവച്ചൻ, ജോസ് ജോണിയച്ചൻ, അതുപോലെ കമൻട്രി പറഞ്ഞ സിയോണച്ചൻ, വാൾട്ടർ ബോയ്സ് ആയിട്ട് നിന്ന സെമിനറിക്കാർ, മറ്റ് സഹായികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു, കൂടുതൽ നേരം അപഹരിക്കാതിരിക്കുവാനായിട്ട്, ഒത്തിരി ഇരുട്ടാൻ പോകുന്നതുകൊണ്ട് എല്ലാവർക്കും നന്ദി. മഴ പെയ്യാതിരുന്നത് മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥമാണെന്ന് എനിക്കറിയാം. അതുപോലെ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച ഒത്തിരി സഹോദരങ്ങളുണ്ട്, ജീസസ് യൂത്തും കരിസ്മാറ്റിക് സഹോദരങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞു. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മളെ എല്ലാവരെയും അവിടുത്തെ തിരുഹൃദയത്തിൽ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി. നിങ്ങളോടുകൂടെ ആശീർവാദത്തിനായി ശിരസ് നമിക്കുവിൻ. കർത്താവ് അങ്ങേ തന്റെ ജനങ്ങൾക്ക് മെത്രാനായി കൽപ്പിച്ച് നിയോഗിച്ചതുപോലെ തന്നെ അങ്ങേ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. അങ്ങേ ലോക ജീവിതകാലത്ത് സന്തോഷം ലഭിക്കുകയും പരലോക തനശ്വരമായ ആനന്ദത്തിൽ പാകവാക്യം ചെയ്യുമാറാകട്ടെ. കർത്താവ് സ്നേഹപൂർവ്വം വൈദികരെയും ജനങ്ങളെയും ഒരു ഭക്തസമൂഹമാക്കാൻ തിരുവുള്ളമായി. കർത്താവിൻ്റെ ദിവ്യ സംരക്ഷണത്താലും അങ്ങയുടെ സസൂക്ഷ്മ സേവനത്താലും അവർ അനേക വർഷക്കാലം ആനന്ദമനുഭവിക്കുവാനിടയാക്കുമാറാകട്ടെ. അവർ ദൈവകൽപ്പനകളനുസരിച്ചും അവശതകളാൽ വലയാതെ ജീവിച്ചും എല്ലാ നന്മകളും അവർ അനുഭവിച്ചും അങ്ങയുടെ പരിചരണ മണ്ഡലങ്ങളിൽ വിശ്വാസപൂർവ്വം അങ്ങയെ സഹായിച്ചും അവർ ഈ ലോക ജീവിതത്തിൽ സമാധാനവും ശാന്തിയും ആസ്വദിക്കാനും യഥാകാലം അങ്ങയോടൊപ്പം സ്വർഗവാസികളുമായുള്ള സമ്പർക്ക സൗഭാഗ്യം അനുഭവിക്കുവാനും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവൻ, ദിവ്യപൂജ സമാപിച്ചു. ഈ മെത്രാഭിഷേക കർമ്മം ഇത്ര സുന്ദരമായി തീർക്കുവാനായി ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. അഭിമന്യ പോൾ മുല്ലശ്ശേരി പിതാവ് എല്ലാവർക്കും നന്ദി അർപ്പിച്ചു. എങ്കിലും മെത്രാഭിഷേക തിരുക്കർമ്മ സമിതിയുടെ പേരിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ഈ തിരുക്കർമ്മത്തിലേക്ക് എത്തിയ എല്ലാ പിതാക്കന്മാർക്കും നന്ദി അർപ്പിക്കുന്നു. ഈ ചടങ്ങിലെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട എം പിമാർ കെ വി തോമസ് സാർ, കൊടിക്കുന്നിൽ സുരേഷ് സാർ, എം കെ പ്രേമചന്ദ്രൻ സാർ, എം എൽ എമാർ,
എം ഷാ നൌഷാദ്, ബഹുമാനപ്പെട്ട കൊല്ലം നഗരസഭാ അധ്യക്ഷൻ ആദരണീയനായ വി രാജേന്ദ്രൻ ബാബു, കെ ആർ എൽ സി സി വൈസ് പ്രസിഡൻറ്റ് ശ്രീ ഷാജി ജോർജ്, നമ്മുടെ സമുദായ സംഘടനകളെ നോക്കുകയാണെങ്കിൽ പലരും സംസ്ഥാന തലത്തിലുള്ള പലരും ഇവിടെ സന്നിഹിതരാണ്. ഒത്തിരി പേരുള്ളതുകൊണ്ട് അവിടെ എല്ലാവരുടെയും പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ, സിറ്റി പോലീസ് കമ്മീഷണർ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, PWD, ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ, എല്ലാവരും വളരെ ഔദാര്യത്തോടുകൂടിയാണ് ഈ തിരുക്കർമ്മങ്ങളുടെ സംഘടിപ്പിക്കുവാനായി സഹായിച്ചത്. എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞൂർ അച്ഛന്മാർക്ക്, അതുപോലെ സന്യാസിനി സഭയിലെ മത ജനറൽസ്, പ്രൊവിൻഷ്യൽ ആത്മഗിരി സെമിനാരി നോട്ടി എത്തിയിരിക്കുന്ന ബർഗരജൻ, കെ ആർ ഒ സി സി ജനറൽ സെക്രട്ടറി ഫ്രാൻസിസ് തണുക്കെ പറമ്പലച്ചനും അവിടെ നിന്നെല്ലാ സംഘവും എത്തിയിട്ടുണ്ട്. POC ഡയറക്ടർ അവിടെ നിന്ന് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നേത്രാഭിഷേക കർമ്മങ്ങൾ വിജയകരമാക്കുവാൻ ക്ഷീണം പ്രയത്നിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദി അർപ്പിക്കുകയാണ്. ശ്രീ അന്വേഷണ IAS ജനറൽ കൺവീനറായിട്ടുള്ള ടീം അംഗങ്ങളാണ്. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് 10,000 ആളുകൾ ഇന്ന് ഇവിടെ വരുവാനും ഇത്ര മനോഹരമായി ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുവാനും സാധിച്ചത്. സമിതിയിലെ എല്ലാ ചെയർമാൻമാരെയും ജനറൽ കൺവീനറെയും എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും, ചാനൽ പത്രമാധ്യമ പ്രവർത്തകരെ, അവരെ എല്ലാവരുടെ സന്നിഹിതരായിരുന്നവർക്ക് നന്ദി അർപ്പിക്കുന്നു. സ്റ്റേജ് സൗണ്ട് ലൈറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയവർക്ക് നന്ദി അർപ്പിക്കുന്നു. അതിനെല്ലാം നേതൃത്വം നൽകിയ ശ്രീമാൻ ബാബുരാജ് സാറിന് നന്ദി അർപ്പിക്കുന്നു. കൊല്ലം രൂപയിലെ എല്ലാ ഇടവകളിൽ നിന്നും എത്തിയിട്ടുള്ള എല്ലാ വിശ്വാസികൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ കൊയർ, മിക്കവാറും നമ്മുടെ രൂപയിലെ എല്ലാ ഇടവകളിൽ നിന്നും എത്തിയിട്ടുള്ള മെമ്പേഴ്സുണ്ട്. അവർക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഗോൾഡൻ അച്ഛൻ, ജാക്സൺ അച്ഛൻ, മനോജ് അച്ഛൻ പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുന്നു. അതുപോലെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികളായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇവിടെ സന്നിഹിതരായ പൊതുജനങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.